നമസ്കാരം. ഒരു സാധാരണക്കാരൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. റെഡ്മി നോട്ട് ഫൈവ് ലോഞ്ച് ചെയ്തിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഫോൺ വാങ്ങുക, ഫ്ലാഷ് സെയിലൂടെ എങ്ങനെ കിട്ടും, ഫ്ലാഷ് സെയിൽ ഇല്ലെങ്കിൽ അതല്ലാതെ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ, ഫ്ലാഷ് സെയിൽ ഇല്ലാണ്ട് വേറെ വഴിയുണ്ടോ അങ്ങനെ. അപ്പോൾ ഫ്ലാഷ് സെയിൽ അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല, ഗൂഗിൾ ക്രോമിൽ എക്സ്റ്റൻഷൻ കിട്ടും, അത് വെച്ച് കാർട്ടിൽ പെട്ടെന്ന് ആഡ് ചെയ്യാം, അതല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. പക്ഷേ അവർക്കുള്ളൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, റെഡ്മി നോട്ട് ഫൈവ് പ്രോ പെട്ടെന്ന് കിട്ടിയൊരു ഓപ്ഷനൊന്നുമല്ല, പക്ഷെ വേറൊരു കാര്യം നമുക്ക് നോക്കാറുണ്ട്. ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു പുതിയൊരു ഫോണിന്റെ ലോഞ്ചാണ്, അസൂസിന്റെ അസൂസ് സെൻഫോൺ മാക്സ് പ്രോ. ഇതാണ് ആ പുതിയ ഫോൺ. ഡീറ്റെയിൽ ഒന്നും പുറത്തു വിട്ടിട്ടില്ല, നമുക്ക് വളരെ കുറവ് ഡീറ്റെയിൽസ് മാത്രമേ അറിയുള്ളൂ. അവിടെ അറിയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ April 23 ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിലൂടെ ആയിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ഒരു ഫോണായിരിക്കും ഇത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നോട്ട് ഫൈവ് പ്രോ കിട്ടാത്ത ആൾക്കാർക്ക് എന്താണ് ഹാപ്പി ന്യൂസ് എന്ന്. ഹാപ്പി ന്യൂസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് ഫൈവ് പ്രോയിൽ യൂസ് ചെയ്യുന്ന Snapdragon 636 എന്ന് പറഞ്ഞ സെയിം പ്രോസസ്സർ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുക. ഈ ഒരു ഡീറ്റെയിൽ മാത്രമേ ശരിക്കും നമുക്ക് പുറത്ത് വിട്ടിട്ടുള്ളൂ. അസൂസ് ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത് റെഡ്മി നോട്ട് ഫൈവ് പ്രോനെ ആയിട്ട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്ക് ഈ ചിപ്പ് സെറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അസൂസിൻ്റെ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് അസൂസ് സെൻഫോൺ ഫൈവ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ iPhone 10 വളരെയധികം സിമിലർ ആയ ഡിസൈനാണ്. ശരിക്ക് ഫ്രണ്ട് ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ പക്ക ഐഫോൺ തന്നെ പറയാം. ആ ഒരു നോച്ചും അതുപോലെ തന്നെ സൈഡിലുള്ള റൗണ്ടഡ് കോണേഴ്സും അതൊക്കെയായിരുന്നു ഇതിൻ്റെ സെൻഫോൺ 5 കാണാൻ കിട്ടിയത്. അതുപോലെ തന്നെ 18:9 ആസ്പെക്ട് റേഷ്യോ ആണ്, അതിലുള്ള നോച്ച് ഇല്ലാത്തൊരു ഡിസൈൻ നമുക്ക് കാണാൻ കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ബാക്കിലും അതുപോലെ തന്നെ ഐഫോണിനായിട്ട് വളരെയധികം സിമിലറായൊരു ഡുവൽ ക്യാമറ സെറ്റപ്പും വെർട്ടിക്കലായുള്ളൊരു ഡുവൽ ക്യാമറ സെറ്റപ്പും കാണാനുണ്ടായിരുന്നു. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അവരുടേതായ അസൂസിൻ്റെ സ്വന്തമായ ഡിസൈനുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് സാൻഡ്വിച്ച് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈന് തന്നെയാണ് അവർ മാർക്കറ്റ് ചെയ്യുക. കാരണം എടുത്തു പറയാൻ പറ്റിയ വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്രോസസ്സറും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനുമാണ്. മുമ്പത്തെ അസൂസിൻ്റെ സ്കിന്നുകളെല്ലാം വളരെയധികം ഹെവി ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് സ്റ്റോക്കിഷ് ആയിട്ടുള്ളൊരു സ്കിന്നാണ് ഇപ്പോൾ പക്ഷേ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൽ ഒരു ബൂസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ റെഡ്മി നോട്ട് ഫൈവ് തന്നെയായിട്ടും പെർഫോമൻസ് കുറച്ചധികം കൂടുതലുണ്ടായത് തന്നെ നമുക്ക് ഒരു അത്ഭുതം അതിൽ കാണാൻ പറ്റില്ല. കാരണം ഒരു ഹെവി അല്ലാത്തൊരു സ്കിന്നാണ് യൂസ് ചെയ്യുന്നത് MIUI 9 കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ചെറിയൊരു പെർഫോമൻസ് കൂടുതലും അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 23rd വരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയാൻ പറ്റും. ഏത് തരം ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പ് എങ്ങനെയാണ്, റാമിൻ്റെ കോൺഫിഗറേഷൻ എത്രയൊക്കെയാണ് വരുന്നത്, അപ്പോൾ ഇതൊക്കെ അറിയാൻ പറ്റും. 23rd വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ റെഡ്മി നോട്ട് ഫൈവ് തന്നെയായിട്ടും ബെറ്റർ ആയൊരു ഫോൺ നിങ്ങൾക്ക് കിട്ടിയേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളും എൻ്റെ പോലെ സാധാരണക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി.